Hi friends, appo indoru recipe video aanu oru 1 kg spanish dill cake inde recipe video aanu appo adu engane cheyyanu namukku nokkam appo idina njan oru 1/4 cup olam oru 1/4 cup inu mugil eduthittundu maida eduthittundu adilekku njan oru 3 tablespoon cocoa powder kooda add cheyidukkunnundu ini namukku arippil ittu kodukkam ini idilekku njan ittu kodukkunnathu 1 teaspoon baking powder 1/4 teaspoon baking soda 1/4 teaspoon upp ഇതെല്ലാം കൂട ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒരു മൂന്ന് തവണ അരിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഇപ്പോ മൂന്ന് തവണ അരിക്കാറില്ല ഇതുപോലെ ഒരു തവണ അരിപ്പിലൂടെ അരിച്ചിട്ട് ഇതുപോലെ വിസ്ക് യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാറ് പതിവ് ഇനി ക്ലീൻ ആയിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്തേക്കുന്ന ഒരു 1/2 teaspoon വാനില എസൻസ് ആണ് അപ്പോൾ 1/2 teaspoon ചേർക്കാൻ കാരണം ഞാൻ ഇപ്രാവശ്യം മേടിച്ച വാനില എസൻസ് ഇച്ചിരി ക്ലോസ് കൂടിയതായിരുന്നു അപ്പം അതിൻ്റെ അപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ നേരെ പകുതി മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് 1/2 എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അന്ന് അത് നന്നായി ഒന്ന് ബീറ്റ് ആകുന്നിടം വരെ നമുക്ക് നന്നായി ഒന്ന് നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ എഗ്ഗും ഷുഗറൊക്കെ നന്നായി ബീറ്റ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ നമുക്ക് 1/2 കപ്പ് ചൂടുള്ള പാലും അതുപോലെ 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു വിസ്ക് യൂസ് ചെയ്താണ് ഞാൻ എപ്പോഴും മിക്സ് ചെയ്യാറ് ഇപ്പോൾ സ്റ്റാർട്ടിലോട്ട് മിക്സ് ചെയ്യാൻ വശമുള്ളവർ അങ്ങനെ ചെയ്തു ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് തൊട്ട് ഈ വിസ്ക് യൂസ് ചെയ്യുന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതാകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് എളുപ്പമൊന്ന് മിക്സ് ചെയ്യാനും പറ്റും അങ്ങനെ പെട്ടെന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞും കിട്ടും അപ്പം ഞാൻ കൂടുതലും വിസ്ക് യൂസ് ചെയ്യാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഫ്ലോറെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ഇന്ന് ബേക്ക് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് അതുപോലെ ഞാനൊരു 10 മിനിറ്റ് നമ്മുടെ ഓവർ സെറ്റപ്പും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേണമെന്നില്ല ഹൈ ഫ്ലെയിമിലെങ്കിലും നമുക്ക് നന്നായി ചൂടായിരിക്കണം നമ്മൾ ബാറ്റർ വെക്കുന്ന സമയത്ത് നല്ല ചൂട് വേണം അപ്പോൾ ഞാൻ നമ്മുടെ മോഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് എയർ പോകാൻ നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുന്ന ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിന് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കാം ഞാൻ 1 കപ്പ് പാല് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് അതൊന്ന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊക്കെ നടന്നതിന് പേരെ നന്നായി ഒന്ന് മിക്സ് ചെയ്യും ഇപ്പോൾ ചൂടുള്ള പാലിന് വെള്ള പാലായതുകൊണ്ട് പെട്ടെന്നൊന്ന് മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് അപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞാൻ ഓൾറെഡി നമ്മുടെ ക്രീമിലൊക്കെ കുറച്ച് എക്സ്ട്രാ തിങ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ഇതും കൂടെ ആകുമ്പോൾ ഒത്തിരി മധുരമാണെന്ന് ഓർത്താം മധുരം കുറവാന്ന് തോന്നുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണോളം എക്സ്ട്രാ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കാരമൽ സോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ബട്ടർ സ്കോച്ചൊക്കെ ഉണ്ടാക്കുന്ന സോസ് പോലെ തന്നെ ഞാനപ്പം ഇതിനകത്തേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷുഗറൊക്കെ ഏകദേശം ഒന്ന് ചെറുതായി കാരമലൈസായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഒന്നിപ്പോൾ നന്നായിട്ടിപ്പം ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്ന് ഇപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്തേക്കുന്നത് അപ്പം ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡി ആകുന്നതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പിങ് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയായിരിക്കും ആ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അത് നന്നായി നല്ല ക്ലിയർ ആയിട്ട് വന്നോളുവേ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇപ്പോൾ സോസൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ആറാനായിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇനി ഞാൻ അതിൻ്റെ ലെയർ ഇടാനുള്ള കുറച്ച് പ്രലൈൻ ഉണ്ടാക്കുന്നുണ്ട് അതിന് 2 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഷുഗർ ഒന്ന് കാരമലൈസായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ബട്ടറും കൂടി ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതുപോലെ തന്നെ 1/4 കപ്പ് നട്ട്സ് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാനിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയതാണ് ആ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പ്രലൈൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ പ്രിസ്റ്റീൻ വിപ് ടോപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു 1/2 കപ്പ് ക്രീം എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കപ്പിൻ്റെ അളവനുസരിച്ച് എടുക്കുക ഞാൻ 250 ml കപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം
ഒന്ന് ക്രീമൊക്കെ ഒന്ന് ഒത്തിരി ബീറ്റാണ്ട് ഒന്ന് കുറച്ച് ബീറ്റായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ബൂസ്റ്റും ഒരു 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അത് ബ്രൂ ഞാൻ എടുത്തേക്കുന്നത്, അതും കൂടി ഇട്ട് ഞാൻ ഒരു അരിപ്പിലോട് അരിച്ചിടുന്നുണ്ട്. ബ്രൂവിനകത്തൊക്കെ ചെറിയ ചെറിയ കട്ട പോലെ കാണും, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ തണുപ്പിലോട്ട് വീഴുന്ന സമയത്ത് ഈ ബൂസ്റ്റ് ആണെങ്കിലും ബ്രൂ വയ്ക്കാൻ തണുപ്പ് കൊട്ടുമ്പോൾ ചെറിയ ചെറിയ കട്ട പോലെ ആകാറുണ്ട്. അപ്പം ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രീമൊക്കെ ബീറ്റായി വരുന്ന സമയത്ത് അതൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ക്രീം ഇരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കാരമൽ സോസ് 2 ടേബിൾ സ്പൂണോളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കൊരു സ്പാനിഷ് ഡിലൈറ്റ് ഒരു ഐസ്ക്രീം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രീമിലും പിന്നെ ഇതുപോലെ ആ സോക്ക് ചെയ്യുന്നതും വെച്ചാൽ നമുക്ക് ആ ടേസ്റ്റ് ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പം ഇതും കൂടെ വെച്ചിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം, അങ്ങോട്ട് ക്രീം ഒന്ന് സെറ്റാകാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ തണുത്ത് ഇപ്പം ഞാൻ 3 ലെയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രലേനും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി വെറ്റാൻ വന്ന ശേഷം നമുക്ക് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രലയം കുറച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചോക്കോ ചിപ്സ് കൂടെ ഇടുന്നുണ്ട്. അപ്പം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പം ഏത് ഐസ്ക്രീമൊക്കെ മേടിച്ചാലും അതിനകത്ത് കുറച്ച് ചോക്കോ ചിപ്സൊക്കെ കാണാറുണ്ടല്ലോ. അതുപോലെ ഈ പ്രലയൻ്റെ കൂടെ ആ ചോക്കോ ചിപ്സ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പം കുറച്ച് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് അടുത്ത സെക്കൻഡ് ലെയറും കൂടെ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം നമുക്ക് ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ സെക്കൻഡ് ലെയറിലും ഈ പ്രലൈനും ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട ശേഷം നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം നമുക്കതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൈപ്പും ബാഗിലാക്കി ഇതുപോലെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എല്ലായിടത്തും ഈവനായിട്ട് ക്രീമും ഒത്തിരി ഒത്തിരി വേസ്റ്റും ആകത്തില്ല. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തെടുക്കുന്ന നോസിൽ ഞാൻ ആ എപ്പോഴും ഫ്ലവർ മേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന 6-11 നോസിൽ യൂസ് ചെയ്താൽ ഞാനെപ്പോഴും ഇങ്ങനത്തെ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒത്തിരി ക്രീം ഉള്ളതായിട്ട് തോന്നും, ഒത്തിരി ഒന്നുമില്ല. അത് നമ്മൾ കറക്റ്റ് അങ്ങനെ വെക്കുന്ന സമയത്ത് ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നതാണ്. ആ കറക്റ്റ് 2 ലെയറ് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കത് കാണുമ്പോൾ തോന്നും ഒരുപാട് ക്രീമുള്ളതായിട്ട്, ഒരുപാട് ക്രീമൊന്നും ഇല്ല. ഇപ്പോൾ ഈ 1.5 കപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും മിച്ചം ഉണ്ടാവും ക്രീം. അപ്പം ഞാനിപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല, ഞാനപ്പോൾ തന്നെ ഈ സെക്കൻഡ് കോട്ടും അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാൻ ആ സെക്കൻഡ് ലെയർ കോട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചെയ്ത് നമുക്ക് കേക്ക് നന്നായി ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഇത് ഏറ്റവും കാർഡല്ല, നമ്മുടെ ഏറ്റവും കാർഡ് ടൈപ്പ് ഒരു കാർഡാണ്. അപ്പം ഞാനിതൊരു ഇപ്പം ഒരു കൊല്ലത്തോളം ഞാൻ ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വശം. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും വശമുള്ള എന്താണോ പാലറ്റ് നൈഫോ അതാണേലും മതി, ഇല്ല സ്ക്രാപ്പറോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ ഒരു കാർഡ് വെച്ച് എപ്പോഴും ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്ന കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത ശേഷം മുകളിലോട്ടുള്ള എക്സ്ട്രാ നിൽക്കുന്ന ക്രീമൊക്കെ ഒന്ന് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ മുകളിൽ കനാഷ ഒഴിക്കുന്നതുകൊണ്ട് മുകളിൽ അധികം സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. സൈഡൊന്ന് ലെവലാക്കിയ ശേഷം മുകളൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുന്നതേ ഉള്ളൂ. ക്രീമൊക്കെ പൊങ്ങി നിൽക്കുന്നൊന്ന് മാറ്റാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒത്തിരി ഫിനിഷിങ്ങിന് നിൽക്കുന്നില്ല. ഇപ്പോൾ മുകളിൽ ഗനാഷ് ഒഴിക്കാനുള്ളതുകൊണ്ടാണ്. അപ്പം വേറെ ഇപ്പോൾ നമുക്കുള്ള ഡിസൈനൊക്കെ ചെയ്യാനാണെങ്കിൽ ഒന്ന് കുറച്ച് സമയം എടുത്തൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഇപ്പം ഗനാഷ് ഒഴിക്കാൻ നമുക്ക് മുകളിൽ ഒത്തിരി വൃത്തിയാക്കി നിൽക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷായിട്ട് നമുക്ക് ആ കേക്ക് ബോട്ടിലുള്ള എക്സ്ട്രാ ക്രീമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. 2 മണിക്കൂറെങ്കിലും നമുക്ക് മിനിമം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ഗനാഷ് ഉണ്ടാക്കുന്നത്, അതിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിട്ടൊന്ന് പതുക്കെ ചൂടാക്കി എടുക്കും. എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ എടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കിത്. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ള ഓർഡർ ഞാൻ രാവിലെ ഇത് ചെയ്തു. അപ്പം നമ്മുടെ ഗനാഷൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാൻ വേണ്ടി ഇത്രയും ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നത്. നല്ല ഗ്ലേസിങ്ങും കിട്ടും, അതുപോലെ നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ഗനാഷ് അതുപോലെ ഒലിച്ചു പോകത്തുമില്ല, പെട്ടെന്ന് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒരു അരിപ്പിലൂടെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം, കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കിതിന് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്, 2 മണിക്കൂറായി. ഇനി നമുക്ക് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ച ശേഷം ഞാനൊരു പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി വിടുക ചെയ്യാറ്. ഞാനപ്പം ഇങ്ങനെ സൈഡിലോട്ട് ഞാൻ പണ്ടൊക്കെ സൈഡിൽ കറക്റ്റായിട്ട് ട്രിപ്പ് ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഇതുപോലെ ഗനാഷ് ഒഴിച്ച ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് കറക്കുമ്പം ആ സൈഡ് വഴി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ട്രിപ്പ് പോലെ വരും, അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്ന വഴിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. പാലറ്റ് നൈഫ് കൊണ്ട് കറക്കുന്ന സമയത്ത് ആ ക്രീം അതിൻ്റെ അടി കൂടെ തന്നെ കുറച്ച് വന്ന് ആ സൈഡിലോട്ട് കേക്ക് ബോർഡിലും കേക്കിൻ്റെ സൈഡിലും ഒക്കെ വീണു. അപ്പോൾ ഈ സൈഡ് കണ്ടോ, അതുപോലെ ഒന്ന് വീണു. അത് ഞാൻ കറക്റ്റ് കറങ്ങി വന്നപ്പോഴാണ് കണ്ടേ. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ടെൻഷനായിപ്പോൾ അത് പിന്നെ വീഡിയോ ഞാൻ എടുത്തില്ല. ഞാൻ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഞാനൊന്ന് ഇപ്പോൾ കേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്ലീനൊക്കെ ആക്കി ഇനിയിപ്പോൾ അതിൻ്റെ മേളിൽ ഞാൻ പെട്ടെന്ന് കൊടുക്കേണ്ടതായത് ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോർട്ട്സ് പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന കാഡ്ബറി ഷോർട്ട്സ് എടുത്തേക്കുന്നത്, അതിലേക്ക് ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈ ആയിരിക്കണം ബൗള്. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടി കൊടുക്കുക. ഒന്ന് സ്പീഡിലാട്ടില്ല, ഷോർട്ട്സ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കുറച്ച് നേരം ഇളക്കുമ്പോൾ ആ ഡസ്റ്റെല്ലാം ഫുള്ള് അത് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ മുമ്പ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത് പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കാൻ കാരണം എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 12 AM ഒരു ഓർഡർ വന്നു. ഒരു 3 മണിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുക്കാമെന്ന് ചോദിച്ചപ്പം അതിൻ്റെ പണിയും കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതാകുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ കൂടിയാണ്. അപ്പം ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടിപ്പോൾ നമ്മുടെ ഗോൾഡൻ ഡസ്റ്റൊക്കെ നന്നായിട്ട് അത് ഫുള്ളായി കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ആ കേക്കിൻ്റെ മുകളിൽ നിന്ന് അവിടെയൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സെയിം ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് അങ്ങോട്ട് സൈഡ് മാറി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മുകളിലൂടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിപ്പം നമ്മുടെ മിച്ചം വന്ന കുറച്ച് ഗനാഷൊക്കെ കാണുമല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ സെറ്റായി കിട്ടും കേട്ടോ. അത് ഇതുപോലെ വൈബിംഗ് ബാഗിൽ വെള്ളം ആക്കിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്ററിലുള്ള ഗ്യാപ്പിലും എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കിടുന്ന നമ്മുടെ ചെറിയ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ ഗോൾഡൻ കളറിൽ തന്നെ, അപ്പോൾ അതിൻ്റെ പല സൈസ് കിട്ടുമല്ലോ. അതിൻ്റെ പല സൈസ് ഇപ്പം എൻ്റെ ആകെ ഒരു ചെറിയ സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞ് സൈസേ ഉള്ളത്. അപ്പോൾ ഞാനത് മാത്രം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള ഡെക്കറേഷൻ കേട്ടോ. ഇനി നമുക്ക് കേക്ക് പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ പേരെഴുതാൻ യൂസ് ചെയ്തേക്കും നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനെടുത്ത സെയിം ക്രീം തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് പൈപ്പും ബാഗിലെടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചാലും മതി, ഇല്ലെങ്കിൽ ഇതുപോലെ പൈപ്പും ബാഗിലാക്കിയിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്താലും മതി. ആ ക്രീം ഒന്ന് ലൂസാകണം. നല്ല സ്റ്റിഫായിട്ട് ക്രീം എടുത്തിരിക്കുന്നെങ്കിൽ നമുക്ക് എഴുതുന്ന സമയത്ത് ഈ ലെറ്റേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. നല്ല സ്മൂത്തായിട്ട് ക്രീം വരണം, എന്നാലും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്ന് അങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചു നേരം പുറത്ത് വെച്ചാലും മതി കേട്ടോ. ഒന്ന് ലൂസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി സ്മൂത്തായിട്ട് നമുക്ക് പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയണ്ട, ഞാൻ ആ പാനിലെ എസൻസിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയാൻ മറന്നുപോയതാണ്. അപ്പം ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിമേഗയുടെ വാനില സ്പെഷ്യൽ ഫ്ലേവറിങ് ഏജൻ്റ് എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പം അതുമില്ലാതെ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് സിമേഗയുടെ സെയിം ബോട്ടിലും എല്ലാം പാക്കിങ്ങും എല്ലാം സെയിം ഒരുപോലെ. അപ്പം
അതിൻ്റെ വന്നപാട് ആമേൻ്റെ കവറിങ് എല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചും ഇല്ലായിരുന്നു. അതിനാണെങ്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡും കൂടിയാണ് അതിൻ്റെ എസൻസിൽ. അപ്പം അത് എഴുതിയേക്കുന്നത് വാനില എക്സലിൻ ഫ്ലേവറിങ് ഏജൻ്റ് എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഉണ്ടാക്കിയിട്ട് കേക്കിന് ടെക്സ്ചർ ഡിഫറെൻ്റ് ആയിരുന്നു, ടേസ്റ്റ് സ്മെല്ലെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ കമ്പനിക്കാരൊന്ന് വിളിച്ചു വെച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവരിങ്ങനെ ഈ ബോർമയിലൊക്കെ ഉള്ളവരാണ് അങ്ങനത്തെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ അത് യൂസ് ചെയ്യുമ്പം നേരെ അതിൻ്റെ ഹാഫ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെയിലൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഒന്ന് നോക്കി മേടിക്കുക കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി റേറ്റും കൂടുതലായിരുന്നു. അപ്പം ചിലപ്പോൾ ടെക്സ്റ്റർ തന്നെ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ സിമേക്കൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മേടിക്കുക. ഞാൻ വലിയ ബോട്ടിലായിരുന്നു പറഞ്ഞിട്ട്, ചെറിയ ബോട്ടിൽ എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം നാളെ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.